ഹലോ, കുട്ടികൾക്ക് കോഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ സ്ക്രാച്ചും കോഡ് ഡോട്ട് ഓ ആർ ജിയും അങ്ങനത്തെ ബ്ലോക്ക് ബേസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരുന്നത്. ഇനി ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഫോമൽ കോഡിംഗ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. പ്രോഗ്രാമിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകം യൂണിവേഴ്സിറ്റി ഡിഗ്രിയുടെ ആവശ്യമുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉള്ളവർക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. അവർ കോഡിംഗ് അല്ലാണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. പക്ഷേ ചെറിയൊരു അപ്ലിക്കേഷൻ ഉണ്ടാക്കാനോ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനോ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊന്നും, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പഠിക്കാൻ തന്നെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റും ഒരുപാട് കോഴ്സസും അവൈലബിൾ ആയിട്ടുള്ളൊരു സമയത്ത് പ്രത്യേകിച്ച് ഒരു കോളേജിൽ പോയി പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് ഉള്ള അഭിപ്രായം എനിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അവർക്ക് പറ്റിയ ബെസ്റ്റ് ലാംഗ്വേജ് ഓർ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ലാംഗ്വേജ് ആണ് പൈത്തൺ. അപ്പോൾ നമുക്ക് പൈത്തൺ പഠിക്കുന്നതിനെ കുറിച്ച് പറയാം. പൈത്തൺ ഇത്രയും പോപ്പുലർ ആവാനുള്ള കാരണം, ഒന്നാമത്തത് അതിൻ്റെ കമ്മ്യൂണിറ്റി സപ്പോർട്ടാണ്. നിങ്ങൾക്ക് ഏകദേശം എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യാനാണെങ്കിലും പൈത്തണിന് അതിൻ്റെ പാക്കേജസും ഫ്രെയിംവർക്കും അവൈലബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, വെബ് ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്സ് ആവട്ടെ, ആപ്പ് ഡെവലപ്മെൻറ്റ് ആവട്ടെ, ഗെയിംസ് ഡെവലപ്പ് ചെയ്യാനോ, മെഷീൻ ലേണിങ്ങിന് ഒരുപാട് പാക്കേജസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ പൈത്തൺ യൂസ് ചെയ്യും. അതേപോലെ ഹാർഡ്വെയർ പ്രോജക്ട്സ് റാസ്ബെറി പൈ ഒക്കെ വെച്ചിട്ട് ചെയ്യാനുള്ളതായിക്കോട്ടെ. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പൈത്തൺ വെരി മച്ച് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. പണ്ട് നമ്മളൊക്കെ പഠിച്ചിരുന്നപ്പോൾ കോളേജിൽ ആദ്യം ചെല്ലുമ്പോൾ സിയോ സി പ്ലസ് പ്ലസോ പഠിപ്പിക്കും, പിന്നെ ജാവോ പഠിപ്പിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല കഷ്ടപ്പാടായിരുന്നു. പക്ഷെ പൈത്തൺ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സിൻടാക്സ് വൈസ് വളരെയധികം ഈസിയാണ്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. നമ്മുടെ പേര് സിയിൽ പ്രിൻറ്റ് ചെയ്യുന്ന പ്രോഗ്രാമും പൈത്തണിൽ പ്രിന്റ് ചെയ്യുന്ന പ്രോഗ്രാമും രണ്ട് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കൂ. പൈത്തൺ എന്ത് ഈസിയാണെന്ന്, പൈത്തൺ ജസ്റ്റ് ഇംഗ്ലീഷ് പോലെയാണ്. കുറേയൊക്കെ വായിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഞാനൊരു ടീച്ചറും കൂടെ ആയിരുന്നു. പിള്ളേരെ പഠിപ്പിക്കാനും നമുക്ക് ഭയങ്കര എളുപ്പമാണ്. സി പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും എളുപ്പമാണ് പൈത്തൺ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രോഗ്രാമിംഗ് ഇൻ ജനറൽ ഭയങ്കര റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ബാക്കി സബ്ജക്ട്സ് ഒക്കെ കുറേ തിയറി പഠിച്ചിട്ട് പിന്നെ ലാബിൽ പോയി എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു, അങ്ങനെയല്ലേ. പ്രോഗ്രാമിംഗ് ആദ്യത്തെ ദിവസം മുതൽ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ എടുത്തിട്ട് പ്രോഗ്രാം ചെയ്തു തുടങ്ങാവുന്നതാണ്. ആദ്യത്തെ ദിവസം മുതൽ തന്നെ നമുക്ക് അതിൻ്റെ റിവാർഡ് കിട്ടും എന്നുള്ളതാണ്. ഇത് പൈത്തണിന് പ്രത്യേകിച്ചും ആപ്ലിക്കബിൾ ആണ്. കാരണം പൈത്തൺ ഭയങ്കര ഈസി ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ, ഇതുകൊണ്ടൊക്കെയാണ് പൈത്തൺ ഒരു പോപ്പുലർ ലാംഗ്വേജ് ആയിട്ടിരിക്കുന്നത്. എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ആദ്യം ഏറ്റവും ബെസ്റ്റ് വേ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സോ അല്ലെങ്കിൽ ഒരു ബുക്കോ ചൂസ് ചെയ്യാണ് ബേസിക്സ് പഠിക്കാൻ. അതായത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അറിയാത്ത ആൾക്കാരാണെങ്കിൽ ആദ്യം മുതലെല്ലാം പഠിക്കണം. അപ്പോൾ ഒരു ബുക്ക് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോഴ്സ് ചൂസ് ചെയ്യുക. പൈസ കൊടുത്തിട്ടുള്ള ഒരു കോഴ്സും ബേസിക്സ് പഠിക്കാൻ ചൂസ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇഷ്ടം പോലെ ഫ്രീ കോഴ്സസ് അവൈലബിൾ ആണ്, യൂട്യൂബിലും ഇഷ്ടംപോലെ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പം പൈത്തൺ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സർട്ടിഫിക്കേഷനൊന്നും എടുക്കേണ്ട കാര്യമില്ല പൈത്തണിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഒരു പൈസ കൊടുത്തൊരു കോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് ബുക്ക് ഏതെങ്കിലും നല്ല ഒരെണ്ണം, എനിക്കറിയാവുന്ന രണ്ട് മൂന്നെണ്ണം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. കോഴ്സസും ചൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് തുടങ്ങുക. അപ്പോൾ ബേസിക്സ് കുറച്ച് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ അടുത്ത ലെവലിലോട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കുക. വെബ് ഡെവലപ്മെൻ്റ് ആണോ, ആപ്പ് ഡെവലപ്മെൻ്റ് ആണോ, ഗെയിംസ് ഉണ്ടാക്കാനോ, അതോ വെബ് സ്ക്രേപ്പിംഗ് ചെയ്യാനാണോ, അതിനനുസരിച്ചിട്ടുള്ള പാക്കേജ് എന്താന്ന് കണ്ടുപിടിച്ചിട്ട് ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ ചെയ്യുക. പ്രോജക്റ്റുകൾ ഇതുപോലെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ചെയ്തു തുടങ്ങുക. അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും നമ്മുടേതായിട്ട് ചെയ്യാൻ. അങ്ങനെ ചെറിയ ചെറിയ പ്രോജക്ട്സ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ തനിയെ ബാക്കിയൊക്കെ പഠിച്ചോളും. ചെയ്തു തന്നെ പ്രോഗ്രാമിംഗ് പഠിക്കണം. റിസോഴ്സസ് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന ഒരു അഞ്ചെണ്ണം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഒരുപാടെണ്ണം ഇട്ടിട്ട് കൺഫ്യൂഷൻ ആക്കുന്ന പരിപാടി എനിക്ക് പണ്ടേ ഇഷ്ടമില്ല. അതുതന്നെ ഞാൻ ഒരു അഞ്ചെണ്ണം, അതിനേക്കാളും നല്ലത് ഞാൻ കണ്ടുപിടിച്ച് ഏതെങ്കിലും ഒരെണ്ണം റീപ്ലേസ് ചെയ്തിട്ടിടാം. അഞ്ചെണ്ണം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, കുട്ടികൾക്ക് പൈത്തൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ എൻ്റെ വീഡിയോസ് അധികം കാണുന്നത് പാരൻസ് ആണ്. അപ്പോൾ പൈത്തണിൽ ടേർട്ടിൽ എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ഉണ്ട്. ഒരു ക്യാൻവാസിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പാക്കേജാണ്. പ്രോഗ്രാം ഒക്കെ നമ്മൾ ടെക്സ്റ്റ് ബേസ്ഡ് സാധാ പ്രോഗ്രാം പോലെ എഴുതണം. ടേർട്ടിൽ ഉപയോഗിച്ചിട്ട് ഔട്ട്പുട്ട് ഇങ്ങനെ ഡ്രോയിങ് ആയിട്ടായിരിക്കും വരിക. അതായത് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം എഴുതുക. അങ്ങനെയാണ്. അതും ഭയങ്കര, അതായത് നമ്മൾ സാധാരണ പാലിൻഡ്രോം പ്രോഗ്രാം, ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ, ഏരിയ ഓഫ് എ സർക്കിൾ ഒക്കെ വെച്ച് തുടങ്ങുന്നതിനെക്കാട്ടിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പൈത്തൺ ടേർട്ടിൽ എന്ന് എനിക്ക് തോന്നുന്നു. ടേർട്ടിലിന്റെ ഒരു ഡെമോ ഞാൻ കാണിക്കാം, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതാണ് എന്റെ പൈത്തൺ എഡിറ്റർ. ഇത് നമുക്ക് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാൻ ലൈൻ ഡോട്ട് പി വൈ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫയൽ ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് ഒരു
ഡോട്ട് പി വൈ എന്ന് പറഞ്ഞ പൈത്തൺ ഫയൽ എന്ന് പറയുന്ന എക്സ്റ്റെൻഷൻ ആണ്. അപ്പൊ ടേർട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ടേർട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂള് ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇമ്പോർട്ട് ടേർട്ടിൽ എന്നുള്ള കമാൻഡ് ആണ് അതിന് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടേർട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇമ്പോർട്ട് ടേർട്ടിൽ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കാനുള്ള പ്രോഗ്രാം ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ടേർട്ടിൽ ഡോട്ട് ഈ ടേർട്ടിൽ മൊഡ്യൂളിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഫോർവേഡ്. അപ്പൊ അത് ഫോർവേഡ് മൂവ് ചെയ്യും 50 സ്റ്റെപ്സ് നമ്മൾ സ്ക്രാച്ചിലൊക്കെ ചെയ്ത പോലെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ സ്ക്രീന് ബ്ലിങ്ക് ചെയ്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ടേർട്ടിൽ ഡൺ എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡും ഒരു ഫംഗ്ഷനും ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പൊ ടേർട്ടിൽ 50 സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ലൈൻ എന്ന് കൊടുക്കുക. ഇവിടെ വന്നിട്ടുണ്ടാവും, കണ്ടോ? ഈ ആരോ ആണ് ടേർട്ടിൽ. ഇതിന്റെ ഷേപ്പ് മാറ്റി നമുക്കൊരു ടേർട്ടലിന്റെ ഷേപ്പ് ഒക്കെ ആക്കാവുന്നതാണ്. ഇത് 50 സ്റ്റെപ്സ് മൂവ് ചെയ്തു. ഇനി ഞാനിത് മാറ്റിയിട്ട് 100 കൊടുക്കുകയാണെങ്കിൽ വലിയൊരു ലൈൻ വരും. റൺ ചെയ്യുമ്പോൾ കണ്ടോ വലിയൊരു ലൈൻ വരും. അപ്പൊ ലൈനിന്റെ ലെങ്ത് നമുക്ക് ഈ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ വാല്യൂ പ്രോഗ്രാമിൽ ചേഞ്ച് ചെയ്യുന്നതിന് പകരം ഞാൻ യൂസറിനോട് ഒരു വാല്യൂ ചോദിച്ചിട്ട് അത്രയും ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കാനുള്ള പ്രോഗ്രാം ആക്കാൻ പോവാണ്. അപ്പൊ യൂസറിനെ ഒരു വാല്യൂ കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ പൈത്തണിൽ ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്. ഇൻപുട്ട് ഓഫ് ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുക്കുക, എന്നിട്ട് യൂസർക്ക് ഒരു മെസ്സേജ് നമുക്ക് ഇതിനുള്ളിൽ ടൈപ്പ് ചെയ്യാം. എന്റർ ദ ലെങ്ത് എന്നോ എന്റർ ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കാൻ യൂസറിനെ പ്രോംപ്റ്റ് ചെയ്യുന്ന ഒരു മെസ്സേജ്. എന്നിട്ട് ഈ ഇൻപുട്ട് നമ്മൾ ഇന്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യണം. പൈത്തൺ ബൈ ഡിഫോൾട്ട് സ്ട്രിംഗ് സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഇൻപുട്ട് വരുന്നത്. അതിനെ നമ്മൾ ഇന്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനാണ് ഇന്റ് എന്ന് ഇട്ടിട്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഈ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതണം. അതിനെ നമ്മൾ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷനിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻറ്റിറ്റീസ് ആണ്. അതിന് നമുക്ക് പേരും കൊടുക്കാൻ പറ്റും. അപ്പം യൂസർ എന്ത് ലെങ്ത് എൻറ്റർ ചെയ്യുന്നു അത് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ആവുമെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇവിടെ 100 പകരം എന്ത് വാല്യൂ ആണ് എൻറ്റർ ചെയ്തത് അത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്കിത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോ കണ്ടോ എന്റർ ദ ലെങ്ത് എന്ന് വരും. അപ്പൊ ഞാനൊരു 80 ഇവിടെ കൊടുക്കുകയാണെങ്കിൽ പ്രസ് ചെയ്യുമ്പോ ഇവിടെ എന്റെ സ്ക്രീൻ വന്നു സൈഡില്. ഓക്കെ, കണ്ടോ 80 ലെങ്ത്തിൽ വേറെ ലൈൻ. ഇത് ക്ലോസ് ചെയ്ത് ഞാൻ വീണ്ടും റൺ ചെയ്യുമ്പോൾ എന്നോട് എനിക്ക് വേറെ ലെങ്ത് എൻറ്റർ ചെയ്യാം. അങ്ങനെ അപ്പൊ അതാണ് പൈത്തൺ ടേർട്ടിൽ. ടേർട്ടിൽ വെച്ചിട്ട് ഒരു വീടും അല്ലെങ്കിൽ ഒരു ചെറിയ അനിമേറ്റഡ് സ്റ്റോറി ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നിങ്ങൾ പ്രോഗ്രാമിംഗ് ബേസിക്സിനെ മിക്കവാറും എല്ലാ കോൺസെപ്റ്റും കവർ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പൈത്തൺ അല്ലാണ്ട് വേറൊരു സംഭവം ബിഗിനേഴ്സിന് ചെയ്യാവുന്നത്, കുട്ടികൾക്കും ചെയ്യാവുന്നത്, HTMLഉം CSSഉം പഠിക്കുക എന്നുള്ളതാണ്. ചെറിയ സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം HTML, CSS, പിന്നെ JavaScript അങ്ങനെ പഠിച്ച് വെബ് ഡെവലപ്മെന്റ് ചെയ്യുക. പിന്നീട് പൈത്തണും എല്ലാം പഠിച്ച് അതിന്റെ ബാക്കി ബാക്ക് എൻഡ് ഒക്കെ ചെയ്യാവുന്നതാണ്. അതിന് ഒരു ബെസ്റ്റ് വെബ്സൈറ്റ് ഫ്രീ കോഡ് ക്യാമ്പ് ആണ്. ഫ്രീ കോഡ് ക്യാമ്പിൽ HTML, CSS, JavaScript നല്ല കിഡിലൻ ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഉണ്ട്. മാത്രമല്ല ഫ്രീ കോഡ് ക്യാമ്പ് ഫ്രീയോ ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.